ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ബ്രൈറ്റ് അപ്പ് സ്റ്റഡി ടു ബ്രൈറ്റ് അപ്പ് യുവർ ഡ്രീം. നമ്മൾ പല ആൾക്കാർക്കും രാവിലെ എഴുന്നേൽക്കണമെന്ന് അലാറം വെച്ചിട്ട് അലാറം അടിച്ചിട്ടും സ്നൂസ് ബട്ടൺ അമർത്തി വീണ്ടും വീണ്ടും ഉറങ്ങുന്നവരല്ലേ. പക്ഷേ ഈ സമയത്ത് ലോകത്തുള്ള വേൾഡ് ക്ലാസ് ബിസിനസ്മാൻ, അത്ലറ്റിക്സ് ഓൺട്രപ്രണർ എല്ലാവരും അവരുടെ മൈൻഡ്, ഹാർട്ട്, ഹെൽത്ത്, സോൾഡ് കണ്ടീഷൻ ഒക്കെ ചില ഹാബിറ്റ്സ് ഫോളോ ചെയ്ത് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. യെസ്, ആപ്പിളിൻ്റെ സിഇഒ ടീം കുക്ക്, റിച്ചാർഡ് ബ്രാൻസൺ, റോക്ക്, എക്സ് പ്രസിഡന്റ് ബരാക് ഒബാമ, ജാക്കി ജാൻ ഇവരെല്ലാം. നിങ്ങളും രാവിലെ 5 മണിക്ക് എണീറ്റ് കുറച്ച് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്താൽ നമുക്കും ഇവരെ പോലെ ആകാം. യെസ്, 5 AM to 6 AM സ്പെഷ്യൽ റൂട്ടീൻ. നമ്മൾ 5 AM to 6 AM ഒരു സ്പെഷ്യൽ റൂട്ടീൻ ഫോളോ ചെയ്യാൻ പോകുന്നു. 5 മണിക്ക് എണീറ്റു ഇത്രയും നേരത്തെ എണീറ്റിട്ട് എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ തോന്നാം. 5 AM to 6 AM എന്ന് പറയുന്നത് ഒരു വിക്ടറി ഹവറാണ്. ഈ വിക്ടറി ഹവറിനെ 3 parts ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഫസ്റ്റ് 20 മിനിറ്റ്സ്, അതായത് 5 to 5:20 നമ്മൾ എക്സസൈസ് ചെയ്യണം. നമ്മൾ ചെയ്യുന്ന എക്സസൈസ് എന്നത് ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസ് ആയിരിക്കണം. അതായത് എക്സസൈസ് ചെയ്യുമ്പോൾ വിയർക്കണം. എന്തുകൊണ്ടാണ് എഴുന്നേറ്റ് ഉടൻ എക്സസൈസ് ചെയ്യണം എന്തെന്നാൽ, നമ്മുടെ എനർജിയും ഫോക്കസും ഹൈ ലെവലിൽ ഇൻക്രീസ് ആവും. സയൻറ്റിഫിക്കലി നോക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിനിലെ BDNF എന്നൊരു കെമിക്കൽ ഫോം ചെയ്യും. BDNF മീൻസ് ബ്രെയിൻ ഡിറൈവ്ഡ് ന്യൂറോട്രോഫിക് ഫാക്ടർ. റിസർച്ച് പറയുന്നത് BDNF നമ്മുടെ ശരീരത്തിൽ രൂപപ്പെട്ടാൽ സ്ട്രെസ് ലെവൽ കുറയും, അതുപോലെ ബ്രെയിനിലെ ന്യൂറോട്രോഫിക് കണക്ഷൻസ് സ്ട്രോങ് ആവും. കണക്ഷൻ സ്ട്രോങ് ആകുന്നത് മൂലം നമ്മുടെ ഫോക്കസ് ആൻഡ് തിങ്കിങ് എബിലിറ്റി കൂടും. നമ്മുടെ കോമ്പറ്റീറ്റീവ്സ് ഉറങ്ങുമ്പോൾ നമ്മൾ ബ്രെയിനിൽ പുതിയ പുതിയ കണക്ഷൻസ് രൂപപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. സെക്കൻഡ് 20 മിനിറ്റ്, അതായത് 5:20 to 5:40. നിങ്ങളുടെ ലൈഫിലെ ബിഗ്ഗർ ഗോൾസ് അനലൈസ് ചെയ്യണം. നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളെടുക്കുന്ന ആക്ഷൻസ് എല്ലാം നിങ്ങളുടെ ലൈഫ് ടൈം ഗോൾസ് അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമോ ചെയ്യില്ലയോ എന്ന്. അല്ല, നിങ്ങൾ തെറ്റായിട്ടാണ് ആക്ഷൻ എടുക്കുന്നതെങ്കിൽ എങ്ങനെ നിങ്ങളുടെ ആക്ഷൻസ് മോഡിഫൈ ചെയ്യാം എന്നും ചിന്തിക്കണം. ഈ ടൈമിൽ ഒരു നോട്ട് എടുത്ത് നിങ്ങളുടെ ഗോൾസ് എഴുതി വെക്കണം. അതുപോലെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ ഇന്ന് എന്തൊക്കെ ചെയ്യണം എന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്യണം, അത് ചെയ്യുകയും വേണം. ഈ ടൈമിൽ മെഡിറ്റേഷനും ചെയ്യാം. നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ ചെയ്യണമെന്ന് ഒരു ക്ലാരിറ്റി ലഭിക്കും. നിങ്ങൾ എന്തു ചെയ്യണം എന്ന് കറക്റ്റായിട്ട് ചിന്തിച്ചാൽ നിങ്ങൾക്ക് നല്ല ഡിസിഷൻസ് എടുക്കാൻ പറ്റും. ഇമ്പോർട്ടൻ്റായ വിഷയത്തിലോട്ട് ഫോക്കസ് ചെയ്യാനും പറ്റും. അതിനാൽ നിങ്ങളുടെ ബിഗ്ഗർ ഗോൾസ് അച്ചീവ് ചെയ്യാൻ കറക്റ്റ് ഡയറക്ഷനിലോട്ട് പോകാനും പറ്റും. തേർഡ് 20 മിനിറ്റ്, അതായത് 5:40 to 6 AM. ഈ ടൈമിൽ നമ്മുടെ ഫീൽഡിലെ നോളേജ് ഗെയിൻ ചെയ്യണം. അതുകൊണ്ട് ഈ സമയത്ത് ബുക്സുകൾ പഠിക്കണം, ഇല്ലെങ്കിൽ ഐഡിയാസും കൺസെപ്റ്റുമുള്ള വീഡിയോസ് കണ്ടാലും മതി. നിങ്ങളുടെ അൾട്ടിമേറ്റ് എയിം എന്നത് ഈ ടൈമിൽ ഏതെങ്കിലും ഇൻഫർമേറ്റീവ് കണ്ടന്റ് കണ്ടോ നോക്കിയോ പഠിച്ച് പുതുതായിട്ട് അറിഞ്ഞിരിക്കണം. ഈ വിക്ടറി ഹവർ ഫോർമുല 1 ഇയർ നിങ്ങൾ ഫോളോ ചെയ്താൽ 122 മണിക്കൂർ എക്സസൈസ് ചെയ്തിരിക്കും, 122 മണിക്കൂർ നിങ്ങളുടെ ലൈഫ് ഗോൾസ് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്തിരിക്കും, 122 മണിക്കൂർ നിങ്ങൾ പുതിയ കാര്യങ്ങൾ അറിഞ്ഞിരിക്കും. നിറയെ സക്സസ്ഫുൾ പീപ്പിൾ ഈ മോർണിംഗ് റൂട്ടീൻ ഫോളോ ചെയ്താണ് സക്സസ്ഫുള്ളായി മാറിയത്. സോ ഗൈസ്, ജസ്റ്റ് ഫോളോ ആൻഡ് ഹണ്ട് യുവർ ഡ്രീംസ്.